നീ ഇതെന്തോ മണ്ടത്തരം കാണിച്ച് പിള്ളേരെ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം പിള്ളേരൊന്നും കേൾക്കണ്ടാത്ത കാര്യം നിങ്ങൾ ചെയ്തെന്ന്. എന്റെ ലളിത, നീ ചുമ്മാ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, പ്ലീസ്. നിങ്ങൾ ആ മണികണ്ഠൻ സാറിനെ കാണാൻ പോയിട്ട് എന്തായി? എന്തോ എന്തോ താവാൻ, അങ്ങനെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഓഹോ, അപ്പൊ അങ്ങേരുടെ ഇനിയും കാണുമായിരിക്കും ഇതുപോലുള്ള ഫോട്ടോസ്. നിനക്കിപ്പൊ എന്തോന്നാ വേണ്ടത്? ആ പണം വേണോ? അത് എന്നെ വലിച്ചിരി ഒട്ടിക്കണോ? നിങ്ങൾ എന്നോട് കൂടുതൽ ദേഷ്യം ഒന്നും കാണിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്റെ ലളിത, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇടീത് ആ മണികണ്ഠൻ സാർ മോർഫ് ചെയ്തതാണെന്ന്. ആഹാ, മോർഫ് ചെയ്തതാണോ? അങ്ങനെയാണെ നമുക്ക് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം. അല്ല, ഒരു കാര്യം ഞാൻ ശിവനോട് പറയാം. നീ ചുമ്മാ ചാടിക്കേറെ അബദ്ധങ്ങളൊന്നും കാണിച്ചാണല്ലേ. എടി, ഞാൻ മണികണ്ഠൻ സാറിനെതിരെ എന്തെങ്കിലും ഒരു മൂവ് നടത്തിയെന്ന് അങ്ങേരെങ്ങാനും അറിഞ്ഞാ അങ്ങേരെ റിപ്പോർട്ട് കുത്തിപ്പൊക്കും. അത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാവേ. നിങ്ങൾ ആര് പറയുന്ന ഞാൻ വിശ്വസിക്കണ്ടേ? നിന്റെ ഭർത്താവ് ഞാനല്ലേ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാ മതി. ഓ, വിശ്വസിക്കാൻ പറ്റിയ ഒരു ഭർത്താവ്. അണ്ട, കണ്ണനോട് പറഞ്ഞു തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്, ഞാനിവിടെ പ്രാന്ത് എടുത്തിരിക്കുക. വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ജീപ്പ് ലഭ്യമല്ലാത്തതിനാൽ പൈതൽ മലയിലേക്ക് ടാക്സി പിടിച്ചു പോയ വകയിൽ 2000. അത് കൂടെ പോയ പി സി ഷിബുവിനും ഡ്രൈവർക്കും ഭക്ഷണം നൽകിയ നിലയിൽ 1000. പിന്നെ അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ആശുപത്രിയിൽ കിടന്ന ആളുടെ മൊഴി എടുക്കാൻ പോയതിൽ 500. അങ്ങനെ അങ്ങനെ വന്നു മൊത്തം 14,000 രൂപ. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കൂലേ? ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും ചേട്ടാ, പക്ഷേ ക്രിമിനൽസ് സ്വന്തം ആളിയന്മാരായിരിക്കരുത്. നിങ്ങളായതുകൊണ്ട് കമല മേഡം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് റീഫണ്ട് ചെയ്ത് കൊടുക്കരുതെന്ന്. എനിക്കറിയേണ്ട കാര്യമല്ല, ഈ 14,000 രൂപ ചേട്ടൻ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. അയിന ശിവേട്ടൻ അറിയത്തില്ലായിരുന്നല്ലോ സ്വന്തം ആളിയന്മാരാണ് കള്ളന്മാരെന്ന്. ഞാൻ ആ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവന്റെ അടുത്ത് എന്നെ പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇത് വഹിക്കേണ്ടി വന്നത് ഞങ്ങൾ തന്നെയാണല്ലോ. എനിക്കറിയേണ്ട കാര്യമില്ല, ചേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് കൊച്ചിന് ഡൈപ്പർ വാങ്ങിക്കണം. ചേട്ടൻ എനിക്ക് ഈ പൈസ തന്നേ പറ്റുള്ളൂ. ഞാൻ മാത്രമല്ല, അർസുമരൊക്കെയെന്നോ അവന് ഞാൻ ആദ്യം ഡൈപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ജോലിയും കൂലി ഇല്ലാത്ത അവൻ എവിടെ നിന്ന് എനിക്ക് തരാനാ 14,000 രൂപ? ഇത് ചേട്ടന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, ചേട്ടൻ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാൻ വേണ്ടി? എനിക്കത് അറിയേണ്ട കാര്യമില്ലെന്ന്. ആരെ വിളിച്ചിട്ടും കാര്യമില്ല ചേട്ടാ, എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു തന്നെ നിക്കുവാ. എന്താ മോനെ, എന്താ പറ്റി? എന്തുവാ? ഞാൻ അമ്മയാണ് വിളിച്ചത്. ഓ, ലളിത ചേച്ചി അടുക്കളയിലെ കണ്ട് പണിയില്ല, വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോനെ കാശങ്ങ് കൊടുത്തേക്ക്. ഏത് കാശ്? ഓ, അറിയാത്ത പോലെ ആ കാശങ്ങ് കൊടുത്തേരെ ഇല്ലയോ? അപ്പൊ ഇത് നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടുള്ള ഐഡിയ ആണ്? അയ്യോ, എന്റെ ഐഡിയയോ? ഞാനിതിലെ നടന്നു പോയപ്പോ ഈ കൊച്ചിന്റെ ഒച്ച കേട്ട് ഞാനും ഒന്ന് വന്ന് നോക്കി, അത്രേ ഉള്ളൂ. അല്ല എന്തുവാ ചേച്ചി, ചേച്ചിയുടെ കാര്യം മാത്രം നോക്കിയാ മതി, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ, അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇതും. എനിക്കറിയണ്ട, എനിക്ക് തരണം. യോ, ചേട്ടനും അനിയനും കൂടെ ആ പാവം കൊച്ചന്റെ ജീവിതം കട്ടപ്പുകയാക്കിയേ, ആ കാശങ്ങ് കൊടുത്തേരെ മോനെ. അമ്മാ, അമ്മോ, എന്തോ ഒരു മനുഷ്യന്മാരായത്. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ.